നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ നാട് തെരഞ്ഞെടുപ്പ് ചൂടിൽ എൽ ഡി എഫ് തൃശൂർ ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ തേക്കിൻകാട് മൈതാനിയിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു എഫ് ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നാളെ വൈകിട്ട് ഗുരുവായൂർ ടൗൺ ഹാളിൽ ബി ജെ പിയും പ്രചരണ രംഗത്ത് സജീവം ലീഡർ കെ കരുണാകരന്റെ പാത പിന്തുടർന്ന് മകൻ കെ മുരളീധരൻ എം പി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കണ്ണന് മുന്നിലെത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ശനിയാഴ്ച രാത്രിയോടെയാണ് മുരളീധരൻ ഗുരുവായൂരിലെത്തിയത് നൂറടിത്തോടിൽ കൃഷിക്കാവശ്യമായ വെള്ളമില്ലാതെ വന്നതോടെ പരൂർ കോൾപ്പടവിൽ ഇറക്കിയ കർഷകർ പ്രതിസന്ധിയിൽ അവശേഷിക്കുന്ന വെള്ളത്തെ നീർച്ചാലുണ്ടാക്കി പമ്പിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് കർഷകർ കെ എൽ അധികൃതർ ഇടപെട്ട് ചളിവാരി തോട് ആഴം കൂട്ടണമെന്ന് ആവശ്യം പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാന വരവേൽക്കാൻ ഇസ്ലാം ദേവാലയങ്ങളും ഭവനങ്ങളും ഒരുങ്ങി പള്ളികൾ മോടികൂട്ടിയും കഴുകിയും വീടുകൾ വൃത്തിയാക്കിയും ഇസ്ലാം മതവിശ്വാസികൾ റമസാന വരവേൽക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു വാർത്തകൾ നാട് തെരഞ്ഞെടുപ്പ് ചൂടിൽ ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ സമസ്ത മേഖലയിലും ദുരിതം വിതച്ച മോദി ഭരണം ഇനി ഇന്ത്യയിൽ ഉണ്ടാകരുതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ വർഗീയതയെ പുലർന്ന് അനുദിനം ബി ജെ പി പാളയത്തിലേക്ക് ഒഴുകുന്ന കോൺഗ്രസിനെ പരാജയപ്പെടുത്തി മതനിരപേക്ഷ രാജ്യത്തിന്റെ നിലനിൽപ്പിനായി ഇടതുപക്ഷത്തിന്റെ കൂടുതൽ അംഗങ്ങൾ പാർലമെന്റിൽ എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു എഫ് തൃശൂർ ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ തേക്കിൻകാട് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്പത്തിന്റെ മൂന്നാം സ്ഥാനത്തെത്തി എന്ന് പറയുമ്പോൾ പാവങ്ങൾക്ക് പകുത്ത് കിട്ടുന്നതിൽ നൂറ്റി നാൽപ്പത്തി ആഴാം സ്ഥാനത്താണ് ഈ നാട് നിൽക്കുന്നത് കൃഷി തകരുന്നു വ്യവസായം തകരുന്നു സേവന മേഖലകൾ തകരുന്നു എവിടെയാണ് രാജ്യത്തിന് പുരോഗതി മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടിയും ഗ്യാരന്റിയുടെ പരസ്യവുമായും നമ്മുടെ പ്രധാനമന്ത്രി പ്രചാര നടത്തുകയാണ് എല്ലാ വാതിലുകളും കോടീശ്വരന്മാർക്ക് തുറന്നുകൊടുത്ത ലോക ചരിത്രത്തിലെ പാവപ്പെട്ടവന്റെ സമ്പത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ് എന്നത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ അപമാനമാണ് ഒരു സ്ഥാനവും കിട്ടാതെ പോകുന്ന ഒരു ഇന്ത്യയിൽ ജീവിക്കാനല്ല ഈ നാട് സാമ്രാജ്യത്തെ വിരുദ്ധ സമരം നടത്തിയത് കൊളോണിയലിസത്തിനെതിരായ സമരം നടത്തിയത് ആത്മാഭിമാനത്തോടുകൂടി തലയുയർത്തിപ്പിടിച്ച് മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയാണ് ആ അവസ്ഥ നിഷേധിക്കുന്നിടത്ത് അതിനെ തിരിച്ചു പിടിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട അതിനായി പ്രവർത്തിക്കേണ്ട ഒരു തരത്തിൽ അപകടകരമായ ഒരു രാഷ്ട്രീയ ബോധം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിവേരിളക്കാൻ സകല സംവിധാനങ്ങളോടും കൂടി രംഗത്തു വരുമ്പോൾ രാജ്യത്തിന്റെ മതനിരപേക്ഷ അടിത്തറയെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിനു മാത്രമേ കഴിയൂ സംഘപരിവാർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന പ്രതിലോമപരവും അത്യന്തം വിനാശകരവുമായ പ്രത്യയശാസ്ത്രത്തെ ചെറുക്കാനുള്ള കെൽപ്പ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷം പാർലമെന്റിൽ നിശബ്ദ സാന്നിധ്യമായിരുന്നു കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ കേരളത്തെ സാമ്പത്തികമായും മറ്റും കേന്ദ്ര സർക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും പാർലമെന്റിൽ ഒരക്ഷരം മിണ്ടാൻ യു ഡി എഫ് എം പിമാർ തയ്യാറായില്ല കേരള ജനതയെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതോടൊപ്പം യു ഡി എഫിന്റെ പ്രതിനിധികളും പാർലമെന്റിൽ എത്താതിരിക്കാനുള്ള പ്രവർത്തനം ഉറപ്പാക്കണമെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷനായി കൺവെൻഷനിൽ കലാ സാംസ്കാരിക കായിക മേഖലയിൽ നിന്നുള്ളവരുടെ നിറസാന്നിധ്യം ശ്രദ്ധേയമായി കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് റവന്യൂ മന്ത്രി കെ രാജൻ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ എൽ ഡി എഫ് കൺവീനർ കെ വി അബ്ദുൽ ഖാദർ ടി ആർ രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് കെ കരുണാകരന്റെ പാത പിന്തുടർന്ന് മകൻ കെ മുരളീധരൻ എം പി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കണ്ണന് മുന്നിലെത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി ശനിയാഴ്ച തൃശൂരിലെത്തി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം രാത്രിയോടെയാണ് മുരളീധരൻ ഗുരുവായൂരിലേക്ക് എത്തിയത് ഞായറാഴ്ച രാവിലെ അഞ്ചുമണിയോടെ ക്ഷേത്രത്തിലെത്തി ഗുരുവായൂരപ്പനെ തൊഴുതു കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് അജിത്ത് ബ്ലോക്ക് സെക്രട്ടറി ശിവൻ പാലിയത്ത് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ എന്നിവരും കൂടെയുണ്ടായിരുന്നു തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തനായ ലീഡർ കെ കരുണാകരൻ എല്ലാ മാസം ഒന്നാം തീയതിക്ക് പുറമെ ജീവിതത്തിലെ സുപ്രധാന വേളകളിലും ഗുരുവായൂരപ്പനെ തൊഴാനെത്താറുണ്ട് ഈ പാത പിന്തുടർന്ന് എല്ലാ മാസവും മുരളീധരനും ഗുരുവായൂരിലെത്തുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം മമ്മിയൂരിലും നാരായണംകുളങ്ങര ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിറങ്ങിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ക്ഷേത്ര സന്നിധിയിലെത്തിയിരുന്നു എൻ പ്രതാപൻ എംപിയും ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന പ്രസാദ് ഔട്ടിൽ പങ്കെടുത്തിരുന്നുവം കോളനിയിൽ മരണപ്പെട്ട കുട്ടികൾക്ക് അന്തിമോപചാരം അർപ്പിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സുനിൽകുമാർ കഴിഞ്ഞ ദിവസം കാണാതായ വെള്ളിക്കുളങ്ങര ശാസ്താംപുവം ആദിവാസി കോളനിയിലെ കാടർ വീട്ടിൽ പരേതരായ സുബ്രന്റെയും ജൈനമ്മയുടെയും മകൻ സജിക്കുട്ടൻ പരേതനായ രാജശേഖരന്റെയും പുഷ്പയുടെയും മകൻ അരുൺകുമാർ എന്നിവരുടെ മൃതദേഹം ശനിയാഴ്ച ഉച്ചയോടെയാണ് കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിനുശേഷം കോളനിയിലെത്തിച്ച മൃതദേഹങ്ങളിൽ സുനിൽകുമാർ അന്തിമോപചാരമർപ്പിച്ചു സംസ്കാര ചടങ്ങിന് മുന്നോടിയായി മൃതദേഹങ്ങൾ കോളനിയിൽ പൊതുദർശനത്തിന് വെച്ച വേളയിലാണ് അന്തിമോപചാരമർപ്പിച്ചത് റവന്യൂ മന്ത്രി കെ രാജൻ കെ കെ രാമചന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു അന്തിമോപചാരമർപ്പിച്ച ശേഷം ഇരു കുട്ടികളുടെയും വീടുകളിലെത്തി ബന്ധുമിത്രാദികളെ നേരിൽ കണ്ട് സമാശ്വസിപ്പിച്ചാണ് സുനിൽകുമാർ മടങ്ങിയത് ഇരുവരുടെയും മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞായറാഴ്ച പകൽ മൂന്ന് മണിയോടെയാണ് സംരക്ഷിതവനത്തിൽ ശാസ്താംപൂവം കോളനിയിൽ സംസ്കാരത്തിനായി എത്തിച്ചത് സിസിടി വി ന്യൂസ് കേച്ചേരി സി സി ടി വി ന്യൂസ് ഇമ്പാക്റ്റ് അപകട ഭീഷണിയായി നിന്നിരുന്ന പാഴ്മരം മുറിച്ചുമാറ്റി പെരുമ്പലാവ് കൊരട്ടിക്കര സെന്ററിൽ ഏതു നിമിഷവും നിലമ്പൊത്താറായ പാഴ്മരത്തെക്കുറിച്ച് സി സി ടി വി വാർത്ത നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ്റെ ഇടപെടലിനെ തുടർന്ന് പി ഡബ്ല്യു ഡി അധികൃതർ ഇടപെട്ട് മരം മുറിച്ചുമാറ്റുകയായിരുന്നു സംസ്ഥാന പാതകോരത്ത് നിൽക്കുന്ന ഉണങ്ങിയ മരം വാഹനങ്ങൾക്കും പരിസരത്തെ കെട്ടിടങ്ങൾക്കും കന്നടയാത്രക്കാർക്കും ഭീഷണിയായി മാറിയിരുന്നു പെരുമ്പലാവ് പട്ടാമ്പി റോഡിലും കോഴിക്കോട് ആയി ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ കൂടി മുറിച്ചുമാറ്റുവാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് ആവശ്യം മാലിന്യം തള്ളുന്നത് പതിവാകുന്നു കണ്ടാണുശ്ശേരി പഞ്ചായത്തിന്റെയും ഗുരുവായൂർ നഗരസഭയുടെയും അതിർത്തി പങ്കിടുന്ന വലിയ തോട്ടിലാണ് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് തോട്ടിൽ മാലിന്യം തള്ളുന്നത് സംബന്ധിച്ച് പൊതുജനങ്ങൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി പരിശോധനയിൽ ചൊവ്വല്ലൂർ പടി വലിയ തോടിന്റെ ഇരുവശങ്ങളിലും തോട്ടിലും അലക്ഷ്യമായി ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതായി കണ്ടെത്തി ചൊവ്വല്ലൂർ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പരിസരത്തെ വീടുകളിൽ നിന്നുള്ള മാലിന്യാവശിഷ്ടങ്ങളും തോട്ടിലേക്ക് നിക്ഷേപിക്കുന്നതായും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഗുരുവായൂർ നഗരസഭയുടെയും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന തോട്ടിൽ മാലിന്യം വൻതോതിൽ നിക്ഷേപിക്കുന്നത് ഗുരുതരമായ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗൗരവമായ പരിശോധന നടത്തി അന്വേഷണം പൂർത്തീകരിച്ച് ആവശ്യമായ റിപ്പോർട്ട് സഹിതം ഗുരുവായൂർ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആരോഗ്യവകുപ്പ് ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കർശന പരിശോധനകളും സംഘടിപ്പിക്കുന്നതിനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ജലസംരക്ഷണ നിയമപ്രകാരം പൊതുജലാശയങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ നടപടിക്കെതിരെ പൊതുജനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി ബോധവൽക്കരിക്കാനും തെളിവ് സഹിതം മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി വരും ദിവസങ്ങളിൽ പിഴ ചുമത്താനുമാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് സിസിടിവി ന്യൂസ് കേച്ചേരി ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ കടങ്ങോട് പഞ്ചായത്തിലെ ഇരുപത്തിയൊൻപത് വീടുകളിലെ താക്കോൽ കൈമാറ്റവും ജില്ലാ പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വനിതാ ജിമ്മിന്റെ ഉദ്ഘാടനവും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ദേവസ്വം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും ഇതിന്റെ ഭാഗമായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ചെയർപേഴ്സണായി പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജനയും കൺവീനറായി പഞ്ചായത്ത് സെക്രട്ടറി മായാദേവിയെയും തെരഞ്ഞെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ സ്ഥിരം സമിതി അധ്യക്ഷരായ രമണിരാജൻ ബീനാ രമേശ് ലോറൻസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു കേന്ദ്രം സംസ്ഥാനത്ത് നൽകേണ്ട തുക കൃത്യമായി തന്നാൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തുമെന്ന് മുരളി പെരുനെല്ലി എം എൽ എ ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറപ്പറമ്പ് ട്യൂബ്ലൈറ്റ് റോഡ് പാലം നാടിന് സമർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനം ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് കേരളത്തെ പ്രയാസപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് കേരളത്തിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തുമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ച് രാജ്യതലസ്ഥാനത്ത് സമരം നടത്താനിറങ്ങിയപ്പോൾ മിണ്ടാട്ടം മുട്ടിയവരായി കോൺഗ്രസ് മാറി കേന്ദ്രം കേരളത്തിന് തരാനുള്ള പണം കൃത്യമായി തന്നാൽ പെൻഷൻ മുടക്കമില്ലാതെ കൊടുക്കാമെന്ന് മാത്രമല്ല രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു നൽകാനും കഴിയുമെന്നും പെരുനെല്ലി കൂട്ടിച്ചേർത്തു ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ കെ വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എ മുഹമ്മദ് ഷാഫി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന ഗ്രാമപഞ്ചായത്ത് മുന്നംഗം ഷീജ അശോകൻ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു രണ്ട് പ്രളയങ്ങളെ തുടർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ പാലം പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധർ ഡിസൈൻ തയ്യാറാക്കുകയായിരുന്നു പതിനാറ് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ നീളത്തിലും ആറ് മീറ്റർ വീതിയിലും നാല് പോയിന്റ് രണ്ട് മീറ്റർ ഉയരത്തിലുമാണ് പുതിയ പാലം നിർമ്മിച്ചിട്ടുള്ളത് അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് ഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച പാലത്തിന്റെ രണ്ടു വശങ്ങളിലും കോൺക്രീറ്റ് അപ്രോച്ച് റോഡുകളും സജ്ജമാക്കിയിട്ടുണ്ട് സി സി ടി വി ന്യൂസ് എരുവുപട്ടി ഗ്രാമീണ വായനശാലയിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു എ സി മൊയ്തീൻ ഫണ്ടിൽ നിന്ന് ലഭിച്ച പുസ്തകങ്ങളുടെയും എരുവപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നൽകിയ പുസ്തകങ്ങളുടെയും പ്രദർശനമാണ് ഒരുക്കിയതാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ഫ്രാൻസിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് സെക്രട്ടറി എം കെ വർഗീസ് അധ്യക്ഷനായി അക്ഷരോത്സവം ജില്ലാ മത്സരത്തിൽ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയ കുന്നത്തേരി കുറ്റിക്കാട്ടിൽ ജോബി ജിൻസി ദമ്പതികളുടെ മകൾ അയോണയെ ചടങ്ങിൽ അനുമോദിച്ചു വായനശാല പ്രസിഡന്റ് കെ എ മർഷ് സമ്മാനദാനം നിർവഹിച്ചു സെക്രട്ടറി സൌമ്യ യോഗേഷ് വനിതാ വേദി ചെയർപേഴ്സൺ കെ ആർ രാധിക കൺവീനർ അനില സോമൻ റഷീദ് ധരുമപ്പെട്ടി സുരേഷ് ബാബു ബി സുധീഷ് ബിന്ദു മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു പൂക്കാലമായ വിശുദ്ധ റമദാനെ വരവേൽക്കാൻ വരവേൽക്കാൻ ഇസ്ലാം ഇസ്ലാം ദേവാലയങ്ങളും ഒരുങ്ങി പള്ളികൾ മോടികൂട്ടിയും കഴുകിയും വീടുകൾ മതവിശ്വാസികൾ റംസാനെ ഒരുക്കങ്ങൾ മാസപ്പിറ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ പരിശുദ്ധ റമദാന് തുടക്കമാവും പുണ്യമാസത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് പള്ളികളും മുസ്ലിം ഭവനങ്ങളും പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് പ്രാർത്ഥന നടത്തുന്ന വിശ്വാസികൾ രാത്രി പ്രത്യേക പ്രാർത്ഥനകളിൽ ഏർപ്പെടും വിശുദ്ധ ഖുർആൻ പാരായണത്തിനും കൂടുതൽ സമയം നീക്കിവെക്കും ദൈവഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനും നോമ്പു തുറക്കാനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ തിരക്കാണ് നാടങ്ങും പള്ളിക്കകവും മിനാരവും ചുമരുകളുമെല്ലാം കഴുകിവൃത്തിയാക്കി പെയിന്റടിച്ച് പുതുമൊടി കഴിഞ്ഞു പ്രാർത്ഥനയോടൊപ്പം മതപഠന ക്ലാസുകളും ഖുർആൻ ക്ലാസുകളുമായി പള്ളികൾ സജീവമാകും നോമ്പുതുറക്ക സൗകര്യമൊരുക്കാൻ പള്ളിയുടെ പരിസരങ്ങൾ ഒരുക്കുകയാണ് വിശ്വാസികൾ പള്ളിയുടെ മുറ്റത്തും പരിസരത്തും പന്തലിട്ടാണ് നോമ്പു തുറക്കുന്ന വിശ്വാസികൾക്കായുള്ള ഭക്ഷണം ഒരുക്കി ഒരുക്കിവയ്ക്കുക നോമ്പുകാലം പ്രമാണിച്ച് വീടുകൾ വൃത്തിയാക്കുന്നതിന്റെ തിരക്കിലാണ് സ്ത്രീകൾ പഴയ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ കഴുകി മിനുക്കിയും പുതിയവ വാങ്ങിയും വീടിനകവും പുറവും പെയിന്റ് ചെയ്ത് ഭംഗി കൂട്ടിയും തിരക്കിലമർന്നിരിക്കുകയാണ് അവർ വീടൊരുക്കുന്നതോടൊപ്പം അടുക്കളയിലും ഒരു മാസത്തേക്കാവശ്യമായ ഭക്ഷണപദാർത്ഥങ്ങളും പലരും ഒരുക്കിക്കഴിഞ്ഞു ഇനി പള്ളികളും മുസ്ലിം ഭവനങ്ങളും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് മുഖരിതമാകും വരാനിരിക്കുന്ന മുപ്പത് നാളുകൾ വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിന്റെ ദിനങ്ങളാണ് സി ന്യൂസ് ചാവക്കാട് വേലൂർ സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ അർണോസ് പാതിരിയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ചർമ്മവാർഷികത്തിന്റെ ഭാഗമായി അർണോസ് കലാകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ പുത്തൻപാനയുടെ സംഘഗാനാലാപന മത്സരം നടത്തി കേന്ദ്ര പ്രസിഡന്റ് വിൻസെൻ്റ് പാടൂർ ചാലക്കൽ അധ്യക്ഷത വഹിച്ച യോഗം ഫൊറോണ വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു യേശുദാസ് പി പി ലീന ആന്റണി ജോജു പനക്കൽ ജോക്കി അറങ്ങാശ്ശേരി ആൻറ്റോ പനക്കൽ കുര്യാക്കു സോപ്പി എന്നിവർ നേതൃത്വം നൽകി അർണോസ് സെൻറ്റ് ഫ്രാൻസിസ് മദർ തേരസ് യൂണിറ്റുകൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ സ്വന്തമാക്കി പന്ത്രണ്ട് കുടുംബ യൂണിറ്റുകൾ പ്രോത്സാഹന സമ്മാനങ്ങളും നേടി മാർച്ച് പതിനേഴ് ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്ക് പൊതുസമ്മേളനവും നാടകവും ഉണ്ടാകും ഇരുപതാം തീയതി രാവിലെ ഏഴ് മണിക്ക് അനുസ്മരണ ദിവ്യബലിയും പുഷ്പാർച്ചനയും നടക്കും കുന്നംകുളം നഗരസഭ ഓഫീസിനോട് ചേർന്ന് ലോട്ടറി കച്ചവടം നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്ന കിഴക്കൂട്ടയിൽ ശാന്തകുമാരിക്കും മകൾക്കും ഇനി സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങാം കാലങ്ങളായി മാറി മാറി ഇടങ്ങളിൽ വാടക വീടുകളിൽ താമസിച്ചിരുന്ന ശാന്തകുമാരിക്ക് കുന്നംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സുവിധം എന്ന സംഘടനയാണ് നാല് സെന്റ് സ്ഥലം വാങ്ങി അതിൽ വീട് നിർമ്മിച്ച് നൽകിയത് മുൻപുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ ശാന്തകുമാരിയെ ഇപ്പോൾ അസുഖങ്ങളും എങ്കിലും ദൈനംദിന ചെലവുകൾക്ക് തനിക്ക് ലഭിക്കുന്ന പെൻഷനു പുറമെ നഗരസഭാ ഓഫീസിനോട് ചേർന്ന് ലോട്ടറി കച്ചവടത്തിനിരിക്കുന്ന ഇരിക്കുന്ന ശാന്തകുമാരിയുടെ ദയനീയാവസ്ഥ കണ്ട് പലരും ചെറിയ സഹായങ്ങൾ ചെയ്തു നൽകാറുണ്ടെങ്കിലും സ്വന്തമായി ഒരു വീട് എന്നത് അമ്മയുടെയും മകളുടെയും സ്വപ്നമായിരുന്നു പണി കഴിപ്പിച്ച വീടിന്റെ താക്കോൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ശാന്തകുമാരിക്ക് കൈമാറി സുവിധം പ്രസിഡന്റ് ചാന്ദിനി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പെൻകോ ബക്കർ ലബിബ് ഹസൻ സി സി ഷെറി ഗംഗാധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കെ പി ദേവൻ സ്വാഗതവും കെ സേതുമാധവൻ നന്ദിയും പറഞ്ഞു കഴിഞ്ഞ ഇരുപത് വർഷമായി കുന്നംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സുവിധത്തിൻ്റെ നേതൃത്വത്തിൽ അമ്പതോളം അമ്മമാർക്ക് മാസം തോറും പെൻഷൻ നൽകി വരുന്നുണ്ട് വിശേഷാവസരങ്ങളിൽ നിരവധി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റും സംഗമങ്ങളും സംഘടിപ്പിക്കാറുണ്ട് ഇപ്പോഴാണ് എപ്പോഴും ഞാൻ എന്റെ ജീവിച്ചതിനെ കുറിച്ച് മറിയാമില്ലെങ്കില് മാറാൻ പറയുന്നു കണ്ടില്ല ഞാൻ സ്വപ്നത്തിനൊന്നും അതൊരു പദ്വിയാണ് എനിക്ക് കിട്ടിയിട്ടില്ല സിസിടിവി ന്യൂസ് കുന്നംകുളം പുണ്യർക്കുളം ചമ്മന്നൂരിൽ പുതുക്കിപ്പണിത കൊക്കർണിക്കൽ റോഡ് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ചകാലത്ത് റോഡ് പരിസരത്ത് നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ വാർഡ് മെമ്പർ ദേവകി ശ്രീധരൻ ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര പൊതുപ്രവർത്തകരായ മുഹാവിയ വി അപ്പുമാസ്റ്റർ തുടങ്ങിയവരും പ്രദേശവാസികളും സംബന്ധിച്ചു എം ജി എൻ ആർഇ ജി എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അൻപത് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് റോഡ് പ്രാവർത്തികമാക്കിയത് ഇരുപത്തിയേഴ് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഇരുവപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫിയെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ബാച്ചിലെ കായിക വിദ്യാർത്ഥികൾ ആദരിച്ചു ഇരുവപ്പെട്ടി യുണൈറ്റഡ് സ്പോർട്സ് ഹബ്ബ് ടർഫിലാണ് ആദരമൊരുക്കിയത് ഹനീഫ മാസ്റ്ററും കുടുംബവും ചേർന്ന് കേക്ക് മുറിച്ച് ചടങ്ങിനെ തുടക്കം കുറിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ ഉപഹാരം സമർപ്പിക്കുകയും ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് റഷീദ് തിരുവപ്പെട്ടി മുഖ്യാതിഥിയായി യുണൈറ്റഡ് സ്പോർട്സ് ഹബ്ബിന്റെ ഉപഹാരം ഭാരവാഹികൾ സമർപ്പിച്ചു തുടർന്ന് സ്പോർട്സ് ഗെയിമുകളും സ്നേഹവിരുദ്ധമുണ്ടായി ദേശീയ കായിക താരം ടി ജെ ജംഷീല യു എ അനസ് പി എം വാസിത്ത് സി ആർ ഷാസ തുടങ്ങിയവർ നേതൃത്വം നൽകി പയ്യൂർക്കാവു ഗ്രാമത്തിലെ ഭാരത ആർമി ഫാൻസിന്റെ അഞ്ചാം വാർഷികം ആഘോഷിച്ചു ഞായറാഴ്ച രാവിലെ എട്ടരയ്ക്ക് അമർ ജവാൻ സ്മൃതി മണ്ഡപ പരിസരത്ത് പ്രാർത്ഥനയോടുകൂടിയാണ് വാർഷിക ചടങ്ങുകൾ ആരംഭിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടനം ജലസേചന വകുപ്പിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ വിജയൻ പുളിയാശ്ശേരി നിർവഹിച്ചു എ വി രഞ്ജിത്ത് അധ്യക്ഷനായി ഭാരതത്തിനുവേണ്ടി ജീവൻ നൽകിയ ധീര ധീരജവാന്മാരുടെ ഓർമ്മകൾ അനുസ്മരിച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തി രാജേഷ് കണത്തെഴുത്ത് കെ സുരേഷ് കുമാർ പ്രജനീഷ് ചന്തുരുത്തി ജയരാജ് കാട്ടിൽ സി സജീവ് അജി ആലിക്കൽ കെ സുരേഷ് കൃഷ്ണ ബേബി ഉഷ പാലക്കൽ ജയ ആനന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് ഭാരതത്തിനുവേണ്ടി വീരമൃത്യു വരിച്ച ധീര ജവാൻമാർക്ക് സ്മൃതി മണ്ഡപം ഒരുക്കി മൂന്ന് യുവാക്കൾ ആരംഭം കുറിച്ച സംഘടനയാണ് ഭാരത് ആർമി ഫാൻസ് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറോളം അംഗങ്ങളാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംഘടനയുടെ നേതൃത്വത്തിൽ അമർ ജവാൻ സ്മൃതി മണ്ഡപം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു ഭാരത് ആർമി ഫാൻസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ എല്ലാവർഷവും എസ്എസ്എൽസി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡും എൽ പി യു പി വിദ്യാർത്ഥികൾക്ക് പഠനക്കിറ്റും വിതരണം ചെയ്തു വരുന്നുണ്ട് സിസിടിവി ന്യൂസ് കേച്ചേരി റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച ചുള്ളിക്കാരൻകുന്ന് റോഡ് എൻ കെ അക് അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞിയറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി വാർഡ് മെമ്പർ ദേവകി ശ്രീധരൻ കുഞ്ഞിയറക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ മുൻമെമ്പർമാരായ രാജൻ മാസ്റ്റർ കുഞ്ഞുമൊയ്തു മഹാല പ്രസിഡന്റ് അറക്കൽ അബ്ദുൾ ഗഫൂർ വി അപ്പുമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഒന്നര ദശാംശം രണ്ട് അഞ്ച് പൂജ്യം കിലോമീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്ത് റോഡ് നാടിന് സമർപ്പിച്ചത് നൂറടി തോട്ടിൽ കൃഷിക്ക് ആവശ്യമായ വെള്ളമില്ലാതെ വന്നതോടെ വന്നതോടെ കോൾപ്പടവിൽ പുഞ്ചകൃഷി ഇറക്കിയ കർഷകർ പ്രതിസന്ധിയിൽ അവശേഷിക്കുന്ന വെള്ളത്തെ നീർച്ചാലുണ്ടാക്കി പമ്പിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് കർഷകർ കെ എൽ ഡി സി അധികൃതർ ഇടപെട്ട് ചളി വാരി തോട് ആഴം കൂട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം തോടിന്റെ പല ഭാഗങ്ങളിലും വെള്ളമുണ്ടെങ്കിലും പമ്പിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം എല്ലാ വർഷവും കെ എൽ ഡി സി നൂറടി തോട് നവീകരണത്തിന്റെ ഭാഗമായി ആഴം കൂട്ടലും ബണ്ട് ബലം കൂട്ടുകയും ചെയ്യാറുണ്ടെങ്കിലും ശാസ്ത്രീയമായ രീതിയിലല്ല പ്രവർത്തികൾ നടത്തുന്നത് എന്നതാണ് കർഷകരുടെ പരാതി തോട്ടിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ചെളികോരിയാൽ പൂർണാർത്ഥത്തിൽ ഫലപ്രാപ്തി കിട്ടില്ല വെള്ളം കുറവുള്ള സമയങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ചെളികോരി തോട് ആഴം കൂട്ടിയാൽ മാത്രമാണ് ആവശ്യമായ വെള്ളം കിട്ടുകയും അടുത്ത കൃഷിക്കെങ്കിലും ജലക്ഷാമം നേരിടാതെ കൃഷി ഇറക്കാനും കഴിയുക നെല്ല് ഏകദേശം മുക്കൽ ഭാഗവും മൂപ്പത്തി നിൽക്കുന്ന നിലവിലെ അവസ്ഥയിലാണ് വെള്ളത്തിന് ആവശ്യമുള്ളത് വെള്ളം അത്യാവശ്യമായതിനാൽ നൂറടിത്തോട്ടിൽ പെരുമ്പടപ്പ് പടവിന്റെയും പടവിൻ്റെയും പാലത്തിന്റെയും മധ്യേയുള്ള ഭാഗത്തെ അവശേഷിക്കുന്ന വെള്ളം പമ്പിംഗ് നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളാണ് കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനായി പരൂർ പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോടിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ബാർജിൽ ഹിറ്റാച്ചി ഉപയോഗിച്ച് ചാലുകേറി വെള്ളമെത്തിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് വെള്ളം ഉപ്പുങ്ങളിലുള്ള എൻജിൻ തറയിലെത്തിച്ച ശേഷം പമ്പിംഗ് നടത്താനാണ് തീരുമാനം മണിക്കൂറിൽ ആയിരത്തി രൂപ ചിലവിലാണ് ഹിറ്റാച്ചി പ്രവർത്തിക്കുന്നത് ചുരുങ്ങിയത് നാല് ദിവസം തുടർച്ചയായി പ്രവർത്തിച്ചാൽ മാത്രമാണ് സുഗമമായി വെള്ളമെത്തിക്കാൻ കഴിയുക പടവിലെ പുഞ്ചകൃഷിക്ക് മൂന്നാഴ്ചക്കുള്ള വെള്ളം ആവശ്യമാണ് കൃഷിക്കാവശ്യമായ വെള്ളം പടവിൽ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പടവ് കമ്മിറ്റി മറ്റു മേഖലകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ കർഷകരുമായി കൂടിയാലോചന നടത്തുകയും വെള്ളം കുറവുള്ള സമയങ്ങളിൽ ചളി കോരി ബണ്ട് ആഴം കൂട്ടുവാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമാണ് അടുത്ത കൃഷിക്കെങ്കിലും ലാഭകരമായ രീതിയിൽ കൃഷിയിറക്കി കർഷകർക്ക് അവരുടെ അധ്വാനത്തിന്റെ ഫലം അളക്കാൻ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ പറഞ്ഞു ഈ ക്ഷാമം നേരിട്ടപ്പോ പല ഭാഗത്തും വെള്ളം നിക്കുന്നുണ്ട് അത് കൊണ്ടുവരാൻ വേണ്ടിട്ട് അത് പല അധികാരികളെ സമീപിച്ചെങ്കിലും ആരും ഒന്നും ചെവി കൊള്ളില്ല അപ്പൊ കമ്മിറ്റി സ്വന്തം നിലയ്ക്ക് വണ്ടി ഇറങ്ങിയിട്ടിപ്പോ വെള്ളം ശേഖരിക്കാനുള്ള സ്ഥലത്തിലാണ് ആരും ചെവി കൊള്ളാൻ കൂട്ടാക്കിയില്ല പൊന്നാനി കോഴിൽ എന്താ ആർക്കും കാട്ടി കൂട്ടാതെ അവസ്ഥയാണ് ാഭകരമാക്കാൻ ശ്രമിക്കുമ്പോ അവർ ലക്ഷത്തിലൂടെയാണ് അവരെ ആരോ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ തിരിഞ്ഞു നോക്കണല്ലോ ഞങ്ങള് വിളിച്ചു ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ വേറെ സ്ഥലത്താണ് അവിടെ ഇളപെടിയതാണ് ഇവര് കൃഷിക്കാരെ കാണാണ്ട് ഒളിച്ചു നിന്നിട്ട് വന്നിട്ട് പോവാണ് സി സി ടി വി ന്യൂസ് കുന്നകുളം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുൾ ഖനി ആക്രമിച്ച മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ട് ലീഗ് കാട്ടാകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി ചിറക്കൽ സെന്ററിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇ എം കുഞ്ഞുമോൻ ഹാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അറഫ മൊയ്തുണ്ണി ഹാജി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എ വൈ മുഹമ്മദ് കുട്ടി ജില്ലാ കൗൺസിലർ ഇ എം മൊയ്തണ്ണി ഹാജി സെക്രട്ടറി മുസ്തഫ പട്ടിത്തടം സുലൈമാൻ ഇ എം സലീം എന്നിവർ സംസാരിച്ചു എളവള്ളി പഞ്ചായത്തിന്റെയും ഗുരുവാര നഗരസഭയുടെയും അതിർത്തി പങ്കിടുന്ന ബ്രഹ്മകുളം മുസ്ലിം പള്ളി ആൽ റോഡിന്റെ നവീകരണം ആരംഭിച്ചു റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ഇളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി സി മോഹനൻ ശ്രീപിത ഷാജി സുനിത വിജയൻ പി ഐ ബാബു എന്നിവർ സംസാരിച്ചു ഇളവള്ളി പഞ്ചായത്തിന്റെ റോഡ് മെയിനൻസ് ഫണ്ടിൽ നിന്ന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് നിർമ്മാണം നടത്തുന്നത് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള നിർമ്മാണം കനകുകൾ നിർമ്മാണം

ഒരു ദിവസം പ്രായമായ താറാവ് കുഞ്ഞുങ്ങളെ വാങ്ങിയാണ് കൃഷി നടത്തുന്നത് ഇവക്കിഷ്ടപ്പെട്ട പനച്ചോറിന് ക്ഷാമം നേരിടുന്നതിനാൽ ആദ്യത്തെ ഒരു മാസം മൂന്നു നേരം അരി ഭക്ഷണമായി നൽകിയാണ് വളർത്തുന്നത് ഭക്ഷണ ചെലവ് കുറക്കുന്നതിനായാണ് താറാവുകളെ പാടശേഖരങ്ങളിലേക്ക് എത്തിച്ചത് പ്രകൃതിദത്തമായ തീറ്റ ഇവർക്ക് ധാരാളം ഇവിടെ നിന്ന് ലഭിക്കും വളർത്തുപക്ഷികളിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന താറാവുകളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ജലപരിപാലനം ഏറെ ആവശ്യമാണ് ചാലിശ്ശേരി തോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും താറാവ് ഇവിടേക്ക് എത്തുവാൻ കാരണമായി ചൂട് ശക്തമാകുന്നതോടെ പാടശേഖരത്തെ തീറ്റ ഒഴിവാക്കി താറാവുകളെല്ലാം തോട്ടിലെ വെള്ളത്തിൽ നീരാടും പലതവണ ഇതാവർത്തിക്കും നിരവധി യാത്രക്കാരാണ് തോട്ടിൽ നീന്തി കളിക്കുന്ന കൂട്ടങ്ങളെ കാണുവാൻ ഇവിടെ എത്തുന്നത് ഒരാഴ്ച കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ കായൽ പ്രദേശങ്ങളിലേക്ക് താറാവ് പോകും നവംബർ അവസാനത്തോടെ താറാവുകളെല്ലാം ആന്ധ്ര മൈസൂർ തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലെ കൃഷിക്കാർക്ക് കൈമാറും അതേസമയം പാലക്കാട്ടെ താറാവ് കർഷകർ ഏറെ പ്രതിസന്ധിയിലാണെന്ന് നാലര പതിറ്റാണ്ടായി ഈരംഗത്ത് സജീവമായ കണ്ണാടി സ്വദേശി സുധേവൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം പെൻഷനും ഇല്ല ഒന്നുമില്ല പൈസ കിട്ടിയത് ാണ് പുതിയ തലമുറകളിലാരും താറാവ് തൊഴിലാളികളാകുവാൻ മുന്നോട്ട് വരുന്നില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും താറാവ് കൃഷി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ പക്ഷിപ്പനി തുടങ്ങിയ രോഗങ്ങൾക്ക് നഷ്ടപരിഹാരമോ ഇതുവരെയും ലഭിച്ചിട്ടില്ല അനുകൂലമായ കാലാവസ്ഥയും മുട്ടയ്ക്ക് നല്ല വില കിട്ടുകയും താറാവുകൾക്ക് അസുഖം ബാധിക്കാതിരിക്കുകയും ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഗുണം ഇവർക്ക് ലഭിക്കുകയുള്ളൂ ന്യൂസ് സെന്റ് ജോസഫ് ഇടവകിൽ വിശുദ്ധ പിതാവിന്റെ ആചരിച്ചു രാവിലെ നടന്ന ആഘോഷമായ റവറൻ ഡോക്ടർ ഡൈജോ പറത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഊട്ടാശീർവാദം വിശ്വാസികൾക്ക് ഭക്ഷണ വിതരണം എന്നിവ ഉണ്ടായി വീട്ടിൽ നാലായിരത്തോളം വിശ്വാസികൾ പങ്കെടുത്തു വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ കൈക്കാരന്മാരായ ജോയ് പാലത്തിങ്കൽ ബോസ്കോ പാലത്തിങ്കൽ ഫുൾജൻ ഫ്രാൻസിസ് ട്രിജോ ചാക്കോ ജനറൽ കൺവീനർ ജെയ്സൺ ചൊവ്വലൂർ ജോൺസൺ ചൊവ്വലൂർ ഡാഡി തോമസ് ഡെന്നിസ് തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കാലാവസ്ഥ വ്യതിയാനം മൂലം കഷ്ടപ്പെടുന്ന പറവകൾക്കായി പാന സ്നാന പാത്രങ്ങൾ ഒരുക്കി ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ പി ജെ സ്റ്റൈജു കഴിഞ്ഞ വർഷം ആരംഭിച്ച പദ്ധതിയുടെ രണ്ടാം പാത്രങ്ങൾ സജ്ജമായി കഴിഞ്ഞു ഈ വർഷം പ്രൈമറി വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് പദ്ധതി നടപ്പിലാക്കാനാണ് ഒരുങ്ങുന്നത് അതിനായി വിവിധ വലുപ്പത്തിലുള്ള പാത്രങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പാത്രങ്ങൾ നൽകുന്ന പദ്ധതിക്ക് ബുധനാഴ്ച രണ്ടു മണിക്ക് പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് എൽ സ്കൂളിലാണ് തുടക്കം കുറിക്കുന്നത് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് വിദ്യാർത്ഥികൾക്ക് പാത്രങ്ങൾ നൽകി വിതരണോദ്ഘാടനം നിർവഹിക്കും ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തഞ്ച് വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുക തന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം നീക്കിവച്ചാണ് മാസ്റ്റർ പദ്ധതിക്കുള്ള വിഹിതം കണ്ടെത്തുന്നത് മുൻവർഷങ്ങളിൽ തൊണ്ണൂറ്റാറ് വിദ്യാലയങ്ങളിൽ ലഹരിക്കെതിരെ പുസ്തക ചങ്ങാത്തം എന്ന പദ്ധതി വഴി ഏകദേശം മൂവായിരത്തോളം പുസ്തകങ്ങൾ മാസ്റ്റർ വിതരണം ചെയ്തിരുന്നു ഇതിന്റെ ആത്മവിശ്വാസത്തിലാണ് പറവകൾക്കായുള്ള പാന സ്നാനപാത്ര വിതരണവുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ വേനലിൽ വീടിനു സമീപത്തുള്ള കെട്ടിടങ്ങളിലെ ടാങ്കുകൾക്ക് ചുറ്റുമാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി പ്രകാരം പാത്രങ്ങൾ സ്ഥാപിച്ചത് പദ്ധതി വിജയമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ വർഷവും പദ്ധതി തുടരാൻ തയ്യാറായത് കുട്ടികൾക്ക് സൗജന്യമായിട്ട് വരും ദിവസങ്ങളിൽ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചില വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായിട്ട് പക്ഷികൾക്കുള്ള പാനപാത്രവും പേര് പക്ഷികൾക്കായി സ്നാനപാനപാത്രം ന്യൂസ് കാട്ടാമ്പാൽ മൂലപ്പാട് മാർ ബെസേലിയോസ് മാർ ഗ്രീഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി ഇടവകയുടെ വാർഷിക കൺവെൻഷന്റെ ഭാഗമായി കുന്നോകുളം സൈമൺ ഐ ഹോസ്പിറ്റലിലെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇടവക വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ നിർവഹിച്ചു കൈകാരൻ യു ഷാജൻ അധ്യക്ഷത വഹിച്ചു വാർഡ് വേർ പ്രദീപ് കൂനത്ത് മുഖ്യാതിഥിയായി എൺപതോളം പേർ പങ്കെടുത്ത ക്യാമ്പിനെ സൈമൺ ഐ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡിൻസി തോമസ് പി ആർഒമാരായ വിനു ബിനു പള്ളി സെക്രട്ടറി മെറിഷ് സക്രിയ എന്നിവർ നേതൃത്വം നൽകി ഗുരുവായൂർ നഗരസഭയിലെ കുടിവെള്ളക്ഷാമത്തിൻ്റെ പരിഹാരമായി പൂർത്തീകരിച്ച അമൃത് കുടിവെള്ള പദ്ധതിയുടെയും മാലിന്യ സംസ്കരണത്തിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്ന വാർഡുകളെ സ്വച്ഛ് വാർഡുകളാക്കുന്നതിൻ്റെ പ്രഖ്യാപനവും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് രുക്മിണി റീജൻസിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ സ്വച്ഛവാർഡുകളുടെ പ്രഖ്യാപനം നിർവഹിക്കും ഗുരുവായൂർ ക്ഷേത്രോത്സവം ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന് സഹകരിച്ച ഗ്രീൻ വളണ്ടിയർമാരായ വിവിധ സ്കൂൾ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും സ്ഥാപനങ്ങൾക്കും നഗരസഭ സർട്ടിഫിക്കറ്റ് നൽകും ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് മന്ത്രി എം പി രാജേഷ് അമൃത് ശുദ്ധജലവിതരണ പദ്ധതി നാടിന് സമർപ്പിക്കും നൂറ്റമ്പത് പോയിന്റ് എട്ട് എട്ട് കോടി രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ തുക ഗുരുവായൂരിനെ മൂന്ന് മേഖലകളാക്കി തിരിച്ച് ശുദ്ധജലക്ഷാമം പൂർണ്ണമായി പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി അൻപതിൽ വരാവുന്ന ജനസംഖ്യ കണക്കിലെടുത്ത് ആളോഹരി നൂറ്റൻപത് ലിറ്റർ വെള്ളവും നഗരത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ വെള്ളവുമുൾപ്പെടെ പ്രതിദിനം നൂറ്റൻപത് ലക്ഷം ലിറ്റർ ശുദ്ധജലം വിതരണം ചെയ്യുന്നതിനാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് കരുവന്നൂർ പുഴയിലെ ഇല്ലിക്കൽ റെഗുലേറ്ററിനു സമീപം ഒൻപത് മീറ്റർ വ്യാസമുള്ള കിണർ നിർമ്മിച്ച് നാൽപ്പത് കിലോമീറ്റർ ജലം പമ്പ് ചെയ്ത് കോട്ടപ്പടിയിലെ പതിനഞ്ച് ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലശുദ്ധീകരണശാലയിലെത്തിച്ച് ജലശുദ്ധീകരണം നടത്തി ഏഴ് കിലോമീറ്ററോളം പൈപ്പ് സ്ഥാപിച്ച് കൊടിവെള്ളം വിതരണം ചെയ്യും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എസ് മനോജ് എ എം ഷഫീർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടി വി ന്യൂസ് ഗുരുവായൂർ ഗുരുവായൂർ പേരകം ശ്രീകൃഷ്ണ മഹാദേവ ട്രസ്റ്റിൻ്റെ അഭിമുഖത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസിഡന്റ് ബാബു കളത്തൽ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി കെ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ ബാലസുബ്രഹ്മണ്യം തെക്കേപ്പുരയ്ക്കൽ ബേബി കരിപ്പൂട്ടിൽ രത്നം തറയിൽ രവീന്ദ്രൻ തറയിൽ ഭാസ്കരൻ കളത്ത്പുറത്ത് തുടങ്ങിയ വറുതകൂർത്ത നൽകി വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയ ക്യാമ്പിൽ നൂറിലധികം പേർ പങ്കെടുത്തു നോകുളം ചേംബർ ഓഫ് കോമേഴ്സ് വനിതാ വിങ്ങും തൃശൂർ ട്രിനിറ്റി ഐ ഹോസ്പിറ്റലും ചേർന്ന സൗജന്യ നേത്ര പരിശോധന തിമരനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് ചേംബർ പ്രസിഡന്റ് കെ പി സാക്സൻ ഉദ്ഘാടനം ചെയ്തു വനിതാ വിംഗ് പ്രസിഡന്റ് സൂസൻ സ്കറിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രിനിറ്റി ഹോസ്പിറ്റൽ കോർഡിനേറ്റർ വൈശാഖ് മുഖ്യാതിഥിയായി വനിതാ വിംഗ് സെക്രട്ടറി എക്സി ബാജോഷ് വനിതാ കോർഡിനേറ്റർ പി ഐ ജോസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേകര ക്യാമ്പ് കൺവീനർ ഷിനിമോൾ ജോജു എന്നിവർ യോഗത്തിൽ ഹൈസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നേതൃത്വം നൽകി ചമ്മന്നൂരിൽ നിർമ്മിച്ച മാസ്റ്റർ സ്മാരക കുടിവെള്ള പദ്ധതി നാടിനെ സമർപ്പിച്ചു ഞായറാഴ്ചകാലത്ത് പതിനൊന്ന് മണിക്ക് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൊന്നിയർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീറിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബിജു പള്ളിക്കര പഞ്ചായത്ത് മെമ്പർ ദേവകി ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ പള്ളിക്കര അബൂബക്കർ മാസ്റ്ററുടെ കുടുംബത്തെ അനുമോദിക്കുകയും പഞ്ചായത്തിന്റെ ഉപഹാരം എം എൽ എ നൽകുകയും ചെയ്തു അബൂബക്കർ മാസ്റ്ററുടെ മകൾ സൗദ ഉപഹാരം ഏറ്റുവാങ്ങി കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ചമ്മന്നൂർ കാതലങ്ങാടിയിൽ പ്രശ്നപരിഹാരത്തിനായി പള്ളിക്കര അബൂബക്കർ മാസ്റ്ററുടെ സ്മരണയ്ക്കായാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഒരു സെന്റ് സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായി നൽകിയത് ഇവിടെ കുഴൽ കിണർ സ്ഥാപിച്ച് കോൺക്രീറ്റ് ഫില്ലറിന് മുകളിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്ക് കൊടിവെള്ള സംഭരണിയാക്കി മുപ്പത്താറോളം വീടുകളിലേക്കാണ് കൊടിവെള്ളം എത്തിക്കുന്നത് ഇതിന്റെ പരിപാലനത്തിനായി ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തി കൊടിവെള്ള കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് സിസിടി വി ന്യൂസ് പൊന്നിയർക്കുളം കുന്നോം ചെറളയം സെൻറ് ലാസറസ് പള്ളിയിലെ യുവജന പ്രസ്ഥാനവും ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു എം ജി എം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് ചിറളയം സെന്റ് ലാസ്രസ് പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കോഴിക്കോട് ഐ ക്യു ആർ എ എ ഹോസ്പിറ്റൽ എം ഡിയും നെഫ്രോളജി വിഭാഗം ഡോക്ടറുമായ അരവിന്ദ് കൃഷ്ണകുമാർ വൃക്കരോഗം സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു യുവജന പ്രസ്ഥാനം സെക്രട്ടറി റോഷൻ റോയ് കോർഡിനേറ്റർമാരായ ഷിനു രാജൻ ഇമ്മാനുവൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് കോട്ടപ്പടി കരയോഗത്തിന്റെ ജനറൽ ബോഡി യോഗം ചേർന്നു കരയോഗം വെൽക്കം ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് പി ആർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഒ രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള പതിനൊന്നംഗ ഭരണസമിതി അംഗങ്ങളെയും ഒൻപതംഗ വനിതാ സമാജം ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പി ആർ കാർത്തികേയൻ ടി ഉണ്ണികൃഷ്ണൻ ഗിരീന്ദ്രബാബു എന്നിവർ സംസാരിച്ചു ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെൻസ് ഫുട്ബോളിൽ വിജയിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീം അംഗമായ എഡ്വിൻ ഫ്രാൻസിസിനെ ആദരിച്ചു കാക്കശ്ശേരി അനശ്വര ക്ലബ്ബിന്റെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ച ആദര ചടങ്ങ് ഇളവള്ളി പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ജി സുബിദാസ് ഉദ്ഘാടനം ചെയ്തു കാക്കശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ മോഹൻ മുഖ്യാതിഥിയായി മുരളി പുതുമനശ്ശേരി അധ്യക്ഷനായി ചലച്ചിത്രതാരം മാത്യൂസ് പാവർട്ടി പി എസ് സുരേന്ദ്രൻ ചന്ദ്രൻ കരുമത്തിൽ പി എസ് സുനിൽ കെ കെ സുനീഷ് എന്നിവർ സംസാരിച്ചു ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ എം എ മലയാളം വിദ്യാർത്ഥിയായ എഡ്വിൻ കാക്കശ്ശേരി നീലങ്കാവിൽ ഫ്രാൻസിസ് ടിജി ദമ്പതികളുടെ മൂത്ത മകനാണ് ബിരുദ വിദ്യാർത്ഥിയായ മരിയാറോസ് സഹോദരിയാണ് കിടങ്ങൂർ ശ്രീ ശാസ്താങ്കോട്ടുകാവ് ക്ഷേത്രത്തിൽ മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ ഏഴ് വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത ഭാഗവത് യജ്ഞത്തിന്റെ ഭാഗമായി ബ്രോഷർ പ്രകാശനം നടന്നു ക്ഷേത്രമേൽശാന്തി പ്രേംകുമാറിൽ നിന്ന് ഉൌരാൻ സജീവ് ചാത്തനാത്ത് ബ്രോഷർ ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്തു ഭാരവാഹികളായ സോമൻ അനീഷ് സനീഷ് ജയദീപ് ജയമോഹൻ മഹേഷ് അഖണ്ഠനാമജപ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു പളനി പബ്ലിക് ലൈബ്രറിയും കുന്നംകുളം സൈമൺസ് കണ്ണാശുപത്രിയും ചേർന്ന് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി കാട്ടകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് കെ ടി ഷാജൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി എസ് സുധൻ സെക്രട്ടറി ഷാജി കെ ജോർജ് വിനു സ്റ്റാലിൻ പി കെ രവീന്ദ്രൻ ലൈബ്രേറിയൻ കെ സി പ്രീതി എന്നിവർ നേതൃത്വം നൽകി

കുന്നംകുളം തലക്കോട്ടുകര ശിവക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ചിത്രീകരിച്ചത് ഛായാഗ്രഹണം വിജേഷ്നാഥ് സംഗീതം അർഷിത് ശ്രീധർ എഡിറ്റിംഗ് ജോബിൻ സെബാസ്റ്റ്യൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനൂപ് സുബ്രഹ്മണ്യൻ എസ് എഫ് എക്സ് അഭിജിത്ത് ശ്രീധർ ടൈറ്റിൽ റോസ്മേരി എന്നിവർ അണിയറയിൽ പ്രവർത്തിച്ചു ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് കാവ്യ രാഹുൽ ഐശ്വര്യ ഇലിയാസ് എന്നിവരാണ് ന്യൂസ് ഡെസ്ക് സിസിടിവി കടങ്ങോട് കുടക്കുഴി സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ പഴയോട്ടുമുറി ബസ് സ്റ്റോപ്പ് പരിസരത്ത് സൗജന്യ കുടിവെള്ള വിതരണം ഒരുക്കി ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഇ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സേവാഭാരതി കടങ്ങോട് പഞ്ചായത്ത് സമിതി അംഗം ടി ആർ കൃഷ്ണാനന്ദ കെ ബി സനു കെ എൻ വത്സൻ കെ കെ അഖിലേഷ് ഹരികൃഷ്ണൻ ഗണശ്യാം ദിനേശ് സുധനൻ ജിതിൻ എന്നിവർ സംബന്ധിച്ചു ഓട്ടോ ഡ്രൈവർമാരും ചടങ്ങിൽ പങ്കെടുത്തു മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് സിറിയാൻ ഇടവകയുടെ സുവിശേഷ യോഗം ആരംഭിച്ചു രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സുവിശേഷ യോഗത്തിന്റെ ഉദ്ഘാടനം സഭാപരമ അധ്യക്ഷൻ സിറിൽമാർ ബെസീലിയസ് മെത്രാപോലിത നിർവഹിച്ചു ഏലിയാസ് കുറുപ്പംപടി വചനശുശ്രൂഷ നിർവ്വഹിച്ചു ധ്യാനയോഗത്തിന് മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നുകള ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ നേതൃത്വം നൽകി ഗാന ശുശ്രൂഷയും ഉണ്ടായി ഇടവക വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി കൈക്കാരൻ പി കെ സക്കറിയ ട്രസ്റ്റി സത്യൻ ചീരൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത് ചമ്മണ്ണർ ജുമാ മസ്ജിദിൽ എല്ലാ ഞായറാഴ്ചയും നടന്നുകൊണ്ടിരിക്കുന്ന ദിക്കറിന്റെ വാർഷികവും ദുവാ മജലിസും നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസ് സഹാളിൽ നടന്നു മഹല ഖത്തീബ് അലി ദാരിമി നേതൃത്വം നൽകി പന്ത്രണ്ട് ജുമാ മസ്ജിദ് ഖത്തീബ് സ്വാലിഹാൻ വരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മഹല പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു റഷർ മുഹമ്മദ് ഉണ്ണി ജോയിൻറ്റ് സെക്രട്ടറി നാസർ മെമ്പർമാരായ റസാഖ് കുഞ്ഞു ജമാൽ ഉസ്താദുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു കടങ്ങോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഷറഫു മഞ്ചറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ കടവലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി കെ രാമകൃഷ്ണൻ സലാം വലിയകത്ത് ബിജു വാദൂർ അക്ബർ അലി സിജോ എം പി ഷൈൻരാജെ സുനിൽ ചെറുമനങ്ങാട് പ്രകാശൻ പഞ്ചായത്ത് മെമ്പർമാരായ സൈബുനീസ ഷറഫു രജിത ഷാജി ജൂളി തോമസ് എന്നിവർ സംസാരിച്ചു വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ ഫുട്ബോൾ കിറ്റുകൾ വിതരണം ചെയ്തു നേതൃത്വം നൽകി ഒരുപാട് മാറ്റങ്ങളാണ് ഈ മണ്ഡലത്തിൽ വരുന്നത് ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ആരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടോ അവരെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് കരുതൽ നൽകിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് കോൺഗ്രസ് ഈ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള മുനങ്ങാട് ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു ക്ഷേത്രത്തിൽ പുലർച്ചെ നിർമ്മാണി ദർശനം വിശേഷാൽ പൂജകൾ വൈകിട്ട് ഭസ്മാഭിഷേകം ഇളർനീർ അഭിഷേകം നിറമാല ചുറ്റുവളക്ക് ദീപാരാധന തായമ്പക പ്രദോഷ പൂജ വൈകിട്ട് വിധ പൂരാഘോഷ കമ്മിറ്റികളുടെ പൂരം വരവ് രാത്രി വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടായി ചടങ്ങുകൾക്ക് എൻ ആർ രാജേഷ് ടി ഉണ്ണി പി വി വിജയൻ ടി വി ശ്യാം തുടങ്ങിയവർ നേതൃത്വം നൽകി ട്ടി കോട്ടപ്പുറം മണ്ണത്രക്കോവ് ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷം ഭക്തിസാന്ദ്രമായി ശിവരാത്രി ദിവസം പുലർച്ചെ അഞ്ചുമണിക്ക് നട തുറക്കൽ വാഗച്ചാർത്ത് എണ്ണ ആടൽ മലർ നിവേദ്യം ഗണപതി ഹോമം എന്നിവയും തുടർന്ന് ക്ഷേത്ര തന്ത്രി നീലകണ്ഠൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നവകം പഞ്ചകവ്യം ഉച്ചപൂജ എന്നിവയും നടന്നു വൈകിട്ട് നിറമാല ചുറ്റക്ക കേളി എന്നിവയും നൃത്തനൃത്യങ്ങളും വടഡാഫോൺ കോമഡി സ്റ്റാർ ഫെയിം സാജു പർവർ അവതരിപ്പിച്ച വൺമാൻ ഷോയും ഉണ്ടായി പുനൂർ മന്തലാകുന്ന ഇടയൂരിൽ യുവാവിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇടയൂരിൻ്റെ കിഴക്ക് ഭാഗം മുസ്ലിം വീട്ടിൽ ലബടഖത്ത് കെബീർ മകൻ മുപ്പത്തി വയസ്സുള്ള ദിലു എന്ന് വിളിക്കുന്ന ദുൽഫിക്കറാണ് മരിച്ചത് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയാണ് ഉടൻ തന്നെ അകലാട് മൂന്നേന് വി കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹയാത്ത് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ഞായറാഴ്ച പോലീസ് നടപടിക്ക് ശേഷം മന്തലാകുന്ന ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ കബറടക്കം നടത്തി ഷാനിയാണ് ഭാര്യ ഐഷ ഫാത്തിമ സഹറ എന്നിവർ മക്കളാണ് ചർമ്മ സി പി എം പുനിയർക്കുള മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചാണയിൽ ധർമ്മൻ ഭാര്യ ചന്ദ്രിക നിര്യാതയായി സംസ്കാരം വൈകിട്ട് മൂന്ന് മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു ഒരിക്കൽ കൂടി നാട് തെരഞ്ഞെടുപ്പ് ചൂടിൽ എൽഡിഎഫ് തൃശൂർ ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ തേക്കിന്കാട് മൈതാനിയിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നാളെ വൈകിട്ട് ഗുരുവായൂർ ടൌൺ ഹാളിൽ ബി ജെ പിയും പ്രചരണരംഗത്ത് സജീവം ലീഡർ കെ കരുണാകരന്റെ പാത പിന്തുടര്ന്ന് മകന് കെ മുരളീധരൻ എം പി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കണ്ണന് മുന്നിലെത്തി സ്ഥാനാര്ത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ശനിയാഴ്ച രാത്രിയോടെയാണ് മുരളീധരൻ ഗുരുവായലെത്തിയത് നൂറടിത്തോടിൽ കൃഷിക്കാവശ്യമായ വെള്ളമില്ലാതെ വന്നതോടെ പരൂർ കോൾപ്പടവിൽ ഇറക്കിയ കർഷകർ പ്രതിസന്ധിയിൽ അവശേഷിക്കുന്ന വെള്ളത്തെ നീർച്ചാലുണ്ടാക്കി പമ്പിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് കർഷകർ കെ എൽ ഡി സി അധികൃതർ ഇടപെട്ട് ചളി വാരി തോട് ആഴം കൂട്ടണമെന്ന് ആവശ്യം പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാന വരവേൽക്കാൻ ഇസ്ലാം ദേവാലയങ്ങളും ഭവനങ്ങളും ഒരുങ്ങി പള്ളികൾ മോടികൂട്ടിയും കഴുകിയും വീടുകൾ വൃത്തിയാക്കിയും ഇസ്ലാം മതവിശ്വാസികൾ റംസാനെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു ഇവിടെ വാർത്താ ബുളം പൂർണ്ണമാകുന്നു സി സി വി നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളെയും പിന്തുടരാം പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിലും ലഭ്യമാണ് ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി സി ടി വി ഓൺലൈൻ ഡോട്ട്